എന്റെ വിശേഷങ്ങളിൽ എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ല, നമ്മളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തേത് ഒരു ഇൻഡോർ പ്ലാന്റ്സ് അറേഞ്ചിങ്ങും ഷോപ്പിങ്ങും അങ്ങനെ എല്ലാം കൂടി ആയിട്ടുള്ള ഒരു വ്ളോഗ് കേട്ടോ. അപ്പോൾ നാട്ടിൽ നിന്ന് എൻ്റെ ഉമ്മ വന്നിട്ടുണ്ടായിരുന്നു. ഉമ്മ വന്നിട്ട് കുറച്ചായിട്ടോ ഉമ്മ. അപ്പം ഞാൻ ഈ ഒരു വ്ളോഗ് ഇടുമ്പോഴേക്കും പോകാനായി ഏകദേശം. അപ്പോൾ ഉമ്മ വന്നപ്പം എനിക്ക് കുറച്ച് ചെടികളൊക്കെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതെല്ലാം വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചട്ടികളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിന് തൊട്ട് മുന്നേ ഞാനൊരു ഐക്യ വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഐക്യ പോകുന്ന കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അന്ന് കുറച്ച് ഞാൻ ഇങ്ങനെ കുറച്ച് ചട്ടികളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് ഉമ്മ അങ്ങനെ ചെടി കൊണ്ടുവരുന്നതുകൊണ്ട് അതൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്, പിന്നെ ഒരു പാക്കറ്റ് പോട്ടിംഗ് സോയിലൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇതെല്ലാം വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നിപ്പം അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുന്ന പരിപാടിയൊക്കെ ആയിട്ടോ എന്നുള്ളത്. അപ്പോൾ ഉമ്മ കൊണ്ടുവന്നതും പിന്നെ എൻ്റെ അടുത്തുള്ള കുറച്ച് പ്ലാന്റ്സും അങ്ങനെ അതെല്ലാം ഒന്ന് പോട്ട് ചെയ്തെടുക്കുന്ന പരിപാടിയാട്ടോ. അപ്പോൾ ഉമ്മ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാറുണ്ടോ ഞാൻ, കാരണം ഉമ്മക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ് ഇങ്ങനെ ചെടി ഉണ്ടാക്കൽ ചെടി നോക്കൽ എന്നൊക്കെ പറഞ്ഞാൽ. അപ്പം അതിൻ്റെ പെർഫെക്റ്റ് ആൾ ഉമ്മ തന്നെയാട്ടോ ഇതൊക്കെ ചെയ്തു തരാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഇങ്ങനെ പുതിയ വീട്ടിലേക്ക് മാറുമ്പോഴേ ഞാൻ വിചാരിച്ചിരുന്നു കുറച്ചും കൂടിയും പ്ലാന്റ്സൊക്കെ വീട്ടിൽ ആഡ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ എൻ്റെ അടുത്തുള്ളതും ഉമ്മ കൊണ്ടുവന്നതും എല്ലാം വെച്ച് സെറ്റാക്കിയ ശേഷം പിന്നെ ബാക്കിയുള്ളത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മീനയിലും പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ വിശേഷങ്ങളൊന്നും കാണിക്കുന്നുണ്ട്. മീനയിൽ പോകാനുള്ള മെയിൻ കാരണം നമ്മളടുത്തൊരു വലിയ ചട്ടിയുണ്ട്. അപ്പോൾ അതൊന്ന് അവരടുത്ത് കൊണ്ടുപോയിട്ട് ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട്. അതിലുള്ള ചെടി കേട് വന്ന് പോയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചട്ടി ഉണ്ടല്ലോ, ഇതിലൊരു മരമായിരുന്നു കേട്ടോ. ആ മരം അടിയിൽ ചീഞ്ഞ് പോയിട്ട് ആ മരം അങ്ങനെ കേട് വന്ന് പോയി. അപ്പം ഇനി ഇതിൽ വേറൊരു പ്ലാന്റ് വെക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ അതിലുള്ള കല്ലുകളൊക്കെ എടുത്തിട്ട് ഇപ്പോൾ ഈ ഒരു ചട്ടികളിലേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. ചട്ടിയിൽ ഇങ്ങനെ കല്ലുകളൊക്കെ വരുമ്പോൾ കാണാനൊരു ഭംഗിയാണല്ലോ. പിന്നെ ആ ഒരു ചട്ടിയിലാണെങ്കിൽ എന്തായാലും അത് മീനെ കൊണ്ടുപോയാൽ അവർ ആ മണ്ണ് മുഴുവനായിട്ട് കളഞ്ഞിട്ട് വേറെ ഫില്ല് ചെയ്യലേക്ക്. അപ്പോൾ പിന്നെ ആ കല്ലുകളൊക്കെ പോകും. പിന്നെ കല്ലുകൾ നമ്മൾ വെറുതെ പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ടല്ലോ. അപ്പം ഞാൻ ആ കല്ലുകൾ തന്നെ ഒന്ന് യൂസ് ആക്കുകയാണ്. അപ്പോൾ ഈ ഒരു ചെടിയൊക്കെ എൻ്റെ അടുത്ത് ആദ്യം ഉള്ളതാണ് കേട്ടോ. അപ്പം ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നതാണ്. ആ ഒരു വ്ളോഗിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇത് എടുക്കുന്നതൊക്കെ. അപ്പം ഇത് ഉമ്മ ഇപ്രാവശ്യം വരുമ്പോൾ ഞാൻ ഉമ്മൻ്റെ അടുത്ത് ഇത് കുറച്ചും കൂടി കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ഇങ്ങനെ കുറേ ആക്കിയിട്ട് ഇങ്ങനെ നല്ലൊരു ഒരു പുഷ് പോലൊക്കെ ആക്കി വെക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം തന്നെ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ.
ഇപ്പോൾ ഓൾമോസ്റ്റ് ഉമ്മ കൊണ്ടുവന്ന കുറച്ച് ചെടികളൊക്കെ സെറ്റാക്കി കേട്ടോ. ഇനിയും ഉണ്ട്, ഒരു രണ്ട് മൂന്ന് സ്നേക്ക് പ്ലാന്റ് ഒക്കെ ഉണ്ട് കേട്ടോ ഉമ്മ കൊണ്ടുവന്നത് വെക്കാൻ. പക്ഷേ സ്നേക്ക് പ്ലാന്റ് ഒക്കെ വെക്കാൻ വലിയ ചട്ടി വേണമായിരുന്നു, അപ്പോൾ അതെനിക്ക് ഐക്കിയെന്ന് കിട്ടിയിട്ടില്ല. ഐക്കിയെന്ന് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര പ്രൈസി ആയിട്ട് തോന്നി. അപ്പോൾ എന്തായാലും മീനെ പോകുമ്പം പിന്നെ അവിടുന്ന് ചട്ടി വാങ്ങിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ ചെടികളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലാന്റ് സ്റ്റാൻഡും ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഈ ഒരു ഫ്ലാറ്റിലേക്ക് മാറുമ്പോഴേ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു സ്റ്റാൻഡ് ഓർഡർ ആക്കണമെന്ന്. ഒരു ചെറിയൊരു ഏരിയ എൻ്റെ ചെടികളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് വേണമെന്നുള്ളത് ഞാൻ മാറുമ്പോഴേ പ്ലാൻ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മാറി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഈ ഒരു ഷെൽഫും ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഈ ഒരു ലാഡർ ഷെൽഫ് ആട്ടോ ഇഷ്ടമായിട്ടുണ്ടായിരുന്നത്. പല ടൈപ്പ് പ്ലാന്റ് സ്റ്റാൻഡും ഉണ്ട് കേട്ടോ ഇപ്പം. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഒരു ലാഡർ ഷെൽഫ് വേണമെന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നൂണിന്ന് ഓർഡർ ആക്കിയതാണ് കേട്ടോ. ഇത് നല്ല സുഖമായിട്ടോ, നമുക്കങ്ങനെ ഇത് ഫിക്സ് ചെയ്യാനൊന്നും ഇല്ല, ഇത് ഇങ്ങനെ തന്നെയാണ് നമുക്ക് വരിക. ജസ്റ്റ് ഒന്ന് തുറന്നു കൊടുത്തിട്ട് ആ ഒരു ഷെൽഫ് ഒന്ന് രണ്ടിതിലും തമ്മിലൊന്ന് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി, അത്രയേ ഉള്ളൂ കേട്ടോ. സിമ്പിളാണ്, നമുക്കിത് വേണ്ടാന്നാണെങ്കിൽ നമുക്കിത് ഫോൾഡ് ചെയ്ത് വെക്കാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ നൂണിന്ന് ഓർഡർ ആക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു കൂപ്പൺ കോഡ് അഫിയ എന്നുള്ളത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10% ക്യാഷ് ബാക്കും കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ കൂപ്പൺ കോഡും ഇതൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിലും പിന്നെ ഞാൻ വീഡിയോൻ്റെ താഴെയും കൊടുക്കാം കേട്ടോ. ഞാനിപ്പം ചെടികളൊക്കെ ഞാൻ അതിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ചെടിയും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതായിരുന്നു. അപ്പോൾ ഞാനാകെ കുറച്ചേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പ്രാവശ്യം ഉമ്മാനോട് കുറച്ചും കൂടെ അധികം കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചെടികളൊക്കെ ഏകദേശം സെറ്റായിട്ടോ. അപ്പം ഇത് ഫുള്ളായിട്ടില്ല, ഇനി മീനെ പോകുമ്പോൾ കുറച്ച് ഒന്ന് രണ്ട് ചെടികൾ കൂടെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് ഇതിൽ വെച്ചിട്ട് സെറ്റാക്കാനുണ്ട് കേട്ടോ. ഇപ്പോൾ തൽക്കാലം നമ്മളങ്ങനെ പോട്ട് ചെയ്തതെല്ലാം കൂടി ആ ഒരു സ്റ്റാൻഡിൽ അങ്ങനെ ആക്കിയിട്ട് വെച്ചെടുത്തതാണ്. എന്നിട്ട് ഒന്ന് നനച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ചട്ടിയിൽ ഇനിയും ഒരുപാട് കല്ലുകളുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അതെല്ലാം ഒന്ന് മാറ്റി വെക്കാമെന്ന് വിചാരിച്ചു, കാരണം ഇതിനിപ്പോൾ എന്തായാലും അവിടെ കൊണ്ടുപോയാൽ അവരൊന്നാകെ എടുത്ത് കളയലായിരിക്കും. അപ്പം അതിലും ഭേദം കല്ലുകളൊക്കെ നമുക്ക് എടുത്തേക്കാന്ന് വിചാരിച്ചു. കാരണം ഇങ്ങനെ ചെടികളൊക്കെ വെക്കുന്ന സമയത്ത് വെച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ കാണാൻ നല്ല ഭംഗിയാട്ടോ. അപ്പോൾ കണ്ട ഈ ഒരു ചെടി കണ്ടില്ല, ആകെ ചീഞ്ഞിട്ട് അടിയിൽ ചീഞ്ഞിട്ട് ഇതങ്ങനെ തൊട്ടപ്പോഴേക്കും അതങ്ങനെ പോകുന്നു കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞ ഫ്ലാറ്റ് മുതലേ ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ മാറുകയാണെന്ന് വിചാരിച്ചപ്പോൾ പിന്നെ എന്തായാലും ഇനി മാറിയിട്ട് അതിൽ റീപോർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. പിന്നെ ആ പരിപാടികളെല്ലാം കഴിഞ്ഞ് പിന്നെ ഞാൻ കിച്ചണിലേക്ക് വന്നിട്ട് അപ്പം ഞാൻ കുറച്ചിങ്ങനെ സ്പൈസസൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കണ്ടെയ്നേഴ്സ് വാങ്ങിച്ചിട്ടായിരുന്നു. അപ്പോൾ ഇത് ഗ്ലാസിൻ്റെ ബാംബു ലിഡ് വരുന്ന ടൈപ്പ് കണ്ടെയ്നേഴ്സ് ആട്ടോ. അപ്പോൾ ഇത് ഓൺലൈനിൽ നല്ല ഓഫർ കണ്ടപ്പം അങ്ങനെ ഒരു രണ്ട് സെറ്റ് വാങ്ങിച്ചതാണ്. ഇത് നാലെണ്ണം വരുന്ന ഒരു സെറ്റാട്ടോ, അങ്ങനത്തെ ഒരു രണ്ട് സെറ്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. കണ്ട എൻ്റെ അടുത്ത് ഇപ്പോൾ ഉള്ളത് ഇങ്ങനത്തെ ആട്ടോ, പ്ലാസ്റ്റിക്കിൻ്റെ ആയിരുന്നു. അത് ഷേപ്പെല്ലാം മാറി ആകെ കോലം കെട്ടിട്ടുണ്ട്. കാരണം ഞാനിവിടെ വന്ന കാലം മുതൽ യൂസ് ചെയ്യുന്നതാട്ടോ ഈ കണ്ടെയ്നേഴ്സ്. പിന്നെ നമ്മൾ കുറേ കാലം യൂസ് ചെയ്യുന്ന പൊടികളൊക്കെ ഇനിയിപ്പം ഒരു ഗ്ലാസിൻ്റെ ഇതിലേക്ക് മാറ്റാമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കുറേ കാലം ഇങ്ങനെ പ്ലാസ്റ്റിക്കിൽ തന്നെ ഇട്ട് വെക്കുമ്പം എന്താ പോലെ അല്ലേ, ഗ്ലാസ് ആകുമ്പോൾ കുറച്ചും കൂടി സേഫാണല്ലോ. അപ്പോൾ ഞാനത് രാവിലെ തന്നെ കഴുകി സ്റ്റെറിലൈസൊക്കെ ചെയ്ത് ഇങ്ങനെ ഉണങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഈ പരിപാടിയെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴേക്കും അത് ഉണങ്ങി റെഡി ആയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതിലേക്കെല്ലാം ഒന്ന് ഫിൽ ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ഞാനാകെ ഒരു എട്ടെണ്ണ ഓർഡർ ആക്കിയിട്ടുള്ളൂ. നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന പൊടികൾ, അതായത് ചായപ്പൊടി, പഞ്ചസാര, മുളകുപൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, അങ്ങനത്തെ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പൊടികൾ മാത്രം ഇങ്ങനത്തെ കണ്ടെയ്നേഴ്സിലാക്കി വെക്കാമെന്ന് വിചാരിച്ചു.
എന്നിട്ട് ഞാൻ ഈ ഒരു ഡ്രോയറിലോട്ട് വെച്ച് കൊടുക്കുന്നത്, കാരണം ഇങ്ങനത്തെ പൊടികളൊക്കെ നമുക്ക് ഡെയിലി യൂസ് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന ഒരു സ്ഥലത്താണല്ലോ വെക്കേണ്ടത്. അപ്പം ഞാൻ സ്റ്റൗവിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ഡ്രോവറിലാട്ടോ വെക്കുന്നത്. ഡ്രോവറിലാകുമ്പം ഇതിങ്ങനെ നമുക്കിങ്ങനെ എടുക്കാനും സുഖമാണ്, പിന്നെ എന്താ പറയുക, അതങ്ങനെ ഒതുങ്ങി നിന്നും ചെയ്തോളും. ഇനി അതൊന്ന് ലേബൽ ചെയ്യാനുണ്ട്, പിന്നെ ഒരു രണ്ട് ബോട്ടിൽസ് ഫില്ല് ചെയ്യാനുണ്ട്. അപ്പം അതെല്ലാം ഒന്ന് കിച്ചണ് സെറ്റാക്കുന്ന സമയത്ത് റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. തൽക്കാലം നമുക്ക് യൂസ് ചെയ്യാനുള്ള പൊടികളൊക്കെ അതിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് ഒരു ശരിക്കും ഒരു പ്ലാന്റിൻ്റെ പോട്ടാട്ടോ, ഇങ്ങനെ നീളത്തിൽ വരുന്ന ഒരു പ്ലാന്റിൻ്റെ പോട്ടാണ്. പക്ഷെ ഞാനിത് വാങ്ങിച്ചിട്ടുള്ളത് എൻ്റെ വുഡൻ സ്പൂണുകളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാട്ടോ. അതായത് ഞാൻ ഡെയിലി കുക്കിങ്ങിൽ യൂസ് ചെയ്യുന്നത് വുഡൻ സ്പൂൺസ് ആണ്. അപ്പം അതെല്ലാം വെക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞാനിത് യൂസ് ചെയ്തുള്ള. ഈ ഒരു പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ലഞ്ച് കഴിക്കാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ രണ്ടാളും ഇങ്ങനത്തെ ഓരോ പരിപാടികളിലായതുകൊണ്ട് തന്നെ ലഞ്ച് ഉണ്ടാക്കാനെല്ലാം മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോറ് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു, പിന്നെ കറിയും ഉപ്പേരിയൊക്കെ ആക്കാനുണ്ട്. അപ്പം മരുന്ന് ഉദ്ദേശിച്ചു പറഞ്ഞാൽ ഇനിയിപ്പം കറി ഉപ്പേരിയൊന്നും ആക്കണ്ട, എന്തെങ്കിലുമൊക്കെ മതി എന്നാണ്. അപ്പം ഞാൻ എന്നാല് ഒരു സിമ്പിളായിട്ടുള്ള ഒരു റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇത് നല്ല ടേസ്റ്റുള്ള ഒരു റൈസ് കേട്ടോ, മുട്ടച്ചമ്മന്തി ചോറ് എന്ന് അതിനെ പറയാം. അപ്പോൾ ഇങ്ങനെ തലേന്ന് ബാക്കിയുള്ള ചോറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കാൻ എളുപ്പമാട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് മിക്സിയിൽ ചെറിയുള്ളിയും വറ്റൽമുളകും വെളുത്തുള്ളിയും തേങ്ങയും കൂടി ഒന്ന് അരച്ചെടുക്കുക, ഒരു ചമ്മന്തി പോലെ അരച്ചെടുക്കുക. എന്നിട്ട് പിന്നെ ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകൊന്ന് പൊട്ടിക്കുക. എന്നിട്ട് അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ആ കറിവേപ്പില ഒന്ന് ഇതായി വരുമ്പം അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ഒരു ചമ്മന്തി ഉണ്ടല്ലോ അതൊന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. ആ ഒരു എണ്ണയിൽ കുറച്ച് നേരം ഒന്ന് ആ ഒരു ചമ്മന്തി കുക്കാവുന്ന വരെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ചമ്മന്തി ഉണ്ടാക്കുന്ന സമയത്ത് ഉപ്പിട്ട് കൊടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് എത്ര ആൾക്കാരാണോ അതിനനുസരിച്ചുള്ള മുട്ട ആഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഇപ്പം ഞാനും ഉമ്മ ആയതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടാൾക്കുള്ള മുട്ടയാണ് ഞങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. ആ ചമ്മന്തി ആ മുട്ടയൊക്കെ നന്നായിട്ടൊന്ന് മിക്സായി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കേട്ടോ. ഇതിന് വേറെ കറികളോ ഒന്നും വേണ്ട നമുക്ക് കഴിക്കാൻ, ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്നിട്ട് ആ മുട്ട ഫുള്ളായിട്ടൊന്ന് കുക്കാവുന്നതിന് മുന്നേ തന്നെ നമ്മളെടുത്തുള്ള ചോറ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതായത് ആ ഒരു ചെറിയൊരു ഒരു വെറ്റ് പോലെയുള്ള ആ ഒരു സമയത്ത് തന്നെ നമ്മളിതിലേക്ക് നമ്മുടെ ആ ഒരു ചോറ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് ഈ ഒരു മിക്സ്ചർ ആ ചോറിലേക്ക് നന്നായിട്ട് പിടിക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. നമുക്ക് ചോറ് നമുക്ക് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അത്രയും ആഡ് ചെയ്തിട്ട് കൊടുക്കുക. അതേപോലെ തന്നെ ചമ്മന്തിയും മുട്ടയൊക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കൂട്ടയും കുറക്കൊക്കെ ചെയ്യാം കേട്ടോ. ഇത്രയേ ഉള്ളൂ കേട്ടോ ചോറിൻ്റെ പരിപാടി, പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എനിക്കും മക്കൾക്ക് പിന്നെ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആയാൽ തന്നെ ഞങ്ങൾക്ക് ഹാപ്പി ആട്ടോ. അപ്പോൾ അന്ന് പിന്നെ തിരക്കായതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു റൈസ് ഉണ്ടാക്കിയിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ആക്കുകയാണ് ചെയ്തത്. പക്ഷേ നല്ല ടേസ്റ്റായിട്ട് കഴിക്കാൻ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നോക്കുക. പിന്നെ അങ്ങനെ ഈവനിങ് ആയപ്പോൾ പിന്നെ നമ്മൾ ഒന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഞാൻ പറഞ്ഞല്ലോ മീനയിലൊക്കെ ഒന്ന് പോകാനുണ്ട് എന്നുള്ളത്. അങ്ങനെ നമ്മൾ മീനയിൽ കുറച്ച് ചെടി വാങ്ങിക്കാനുണ്ട്, പിന്നെ അതേപോലെ തന്നെ കുറച്ച് ചട്ടികളൊക്കെ നോക്കാനുണ്ട്. അപ്പോൾ അങ്ങനെ വന്നതാണ്. ഇതാ ഈ ഒരു ചട്ടി ഉണ്ടല്ലോ, ഇതാട്ടോ ഞാൻ സ്നേക്ക് പ്ലാന്റ് വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു ചട്ടിയും പിന്നെ ആ ഒരു മാർബിളിൽ തന്നെ ഒരു ഗോൾഡൻ റിങ്സ് വരുന്ന ഒരു ചട്ടിയും, അങ്ങനത്തെ രണ്ട് ചട്ടികളാണ് ഉമ്മ കൊണ്ടുവന്ന ആ ഒരു സ്നേക്ക് പ്ലാന്റ് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു ഇൻഡോർ സെക്ഷനിൽ ഞാനൊരു മൂന്നാല് ചെടി എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു രണ്ട് സാധാ ചെറിയ ചെടികളും പിന്നെ ഒരു രണ്ട് ടൈപ്പ് ഓർക്കിഡും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ചെടികൾ പിന്നെ നമുക്ക് എത്ര കണ്ടാലും മതിയാവില്ലല്ലോ, അങ്ങനെ ഓരോന്നും കാണാൻ നല്ല രസമല്ലേ. അപ്പം ഞാൻ പിന്നെ പോരാത്തതിന് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഞങ്ങളുടെ ഒരു വലിയ ചട്ടി ഉണ്ട് എന്നുള്ളത്. അപ്പം അതിലേക്കും ഒരു വലിയ ചെടി നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഈ ഒരു ഷോപ്പിൻ്റെ ഓണർ നല്ല ആളാട്ടോ. നമുക്ക് നല്ല ഡിസ്കൗണ്ടും കാര്യങ്ങളും ഒക്കെ തരും. പിന്നെ അവർ ഫുള്ള് സെറ്റാക്കിയിട്ട് തന്നെ തരും കേട്ടോ. ഇത് മീനയിൽ ഇവരുടെ ഷോപ്പ് വരുന്നത് ഷോപ്പ് നമ്പർ 17 അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു കേട്ടോ.
അപ്പം 17 or 16 ആണ് തോന്നുന്നു, 17 ആണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അവർ ഫുള്ള് സെറ്റാക്കിയിട്ട് എല്ലാം നമുക്ക് തന്നെ റെഡി ആക്കി തരും കേട്ടോ, നമ്മളൊന്നും അറിയേണ്ട കാര്യമില്ല. അപ്പോൾ അതാട്ടെ മെയിനായിട്ട് ഇങ്ങോട്ടേക്ക് തന്നെ വന്നത്. പിന്നെ നല്ല നമുക്ക് നമ്മൾ ഒരുപാട് പ്ലാൻസൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ അവർ തന്നെ നല്ല ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ തരും കേട്ടോ. നമ്മൾ പുറത്ത് എവിടെ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാൾ കുറച്ചും കൂടി ലാഭത്തിൽ നമുക്ക് ഇവിടുന്ന് കിട്ടും. അപ്പോൾ അത് ആ ഒരു വലിയ ചട്ടിയിൽ കണ്ടില്ല, ഒരു പാമ്പ് പോലത്തെ ചെടി, അപ്പോൾ അതാട്ടോ നമ്മൾ ആ ഒരു ചട്ടിയിൽ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത്. അതൊക്കെ അവർ തന്നെ ഫുള്ള് സെറ്റാക്കി മണ്ണെല്ലാം ഇട്ട് അവർ തന്നെ ഫുള്ള് സെറ്റാക്കിയിട്ട് തരും കേട്ടോ. പിന്നെ ഞാൻ ഒരു രണ്ട് ഓർക്കിഡ് വാങ്ങിച്ചെന്ന് പറഞ്ഞില്ല, അപ്പോൾ അതും അവർ അവിടുന്ന് തന്നെ രണ്ട് പോട്ട് എടുത്തിട്ട് അതും അവരെ കൊണ്ട് അവിടുന്ന് തന്നെ പോട്ട് ചെയ്യിക്കുകയാണ്. പിന്നെ നമുക്ക് വീട്ടിൽ കൊണ്ടിട്ട് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്താൽ മതിയല്ലോ, ഫുള്ള് അവർ തന്നെ ചെയ്ത് തരും കേട്ടോ. അപ്പോൾ ഇതെല്ലാം സാധാ ചട്ടിയിലാട്ടോ ഉണ്ടാവും, അപ്പോൾ നമുക്ക് അവിടുന്ന് തന്നെ ചട്ടി വാങ്ങിച്ചിട്ട് അവർ തന്നെ റെഡിയാക്കി തരും. പിന്നെ ഞാൻ രണ്ട് കുഞ്ഞ് ചെടികൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ അതും അവരൊരു രണ്ട് കുഞ്ഞ് ചട്ടിയിലാക്കിയിട്ട് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ഈ ഒരു ചട്ടിയാട്ടോ ഞാൻ സ്നേക്ക് പ്ലാന്റ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം സ്നേക്ക് പ്ലാന്റ് പിന്നെ നമ്മൾ എടുക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് അവരുടെ അടുത്ത് ഇങ്ങനെ മണ്ണ് ഫില്ല് ചെയ്തിട്ട് ചട്ടി തരാൻ പറഞ്ഞു. എന്നാൽ പിന്നെ നമുക്ക് വീട്ടിൽ കൊണ്ടുപോയിട്ട് ജസ്റ്റ് അതിൽ വെച്ച് കൊടുത്താൽ മതിയല്ലോ. അപ്പം അതും അവരങ്ങനെ ചെയ്തു തന്നു കേട്ടോ. ഇങ്ങനെ കുറേ ഒന്നും ഷോപ്പ് ചെയ്തില്ല, എന്നാലും കുറച്ച് ചെടികളൊക്കെ വാങ്ങിച്ചിട്ട് അങ്ങനെ നമ്മളിപ്പോൾ പോവാട്ടോ. അപ്പം മീനയിലെല്ലാവരും പോകുന്നുണ്ടെങ്കിൽ ഈ ഷോപ്പിൽ എന്തായാലും ഒന്ന് പോയി നോക്കാം കേട്ടോ. ഷോപ്പ് നമ്പർ 17 ആണ്. നല്ലൊക്കെ ആട്ടോ, നല്ല ഡിസ്കൗണ്ടും കാര്യങ്ങളും ഒക്കെ തരും. എല്ലാവരും ഒന്ന് പോയി നോക്കാം കേട്ടോ. പിന്നെ നമ്മൾ മീനയിൽ തന്നെ സീ ഫുഡ് കിട്ടുന്ന ഒരു ഷോപ്പുണ്ടല്ലോ, അവിടെ പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ കൂടെ ഇപ്പം വൈകുന്നേരമായപ്പോൾ തന്നെ ഇപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ദുബായിൽ നിന്ന്. അപ്പോൾ ഉപ്പയും ഉമ്മയും ഞാനും മിക്കയും മോളും എല്ലാവരും കൂടിയാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നത്. നല്ല അടിപൊളിയാട്ടോ, അങ്ങനെ സീ ഫുഡൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക. നമുക്ക് എല്ലാ ഫിഷും കിട്ടും, ചെമ്മീനും സ്ക്വിഡും, പിന്നെ ഫിഷ് എന്തായിരുന്നു ഞാൻ മറന്നുപോയിട്ടോ. അങ്ങനെ എല്ലാ തരത്തിലുള്ള ഫിഷുമായിട്ട് നല്ല രസമാട്ടോ. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് റൈസ് വേണമെങ്കിൽ റൈസ് അല്ലെങ്കിൽ കുപ്പൂസോ അങ്ങനെ എന്ത് വേണമെങ്കിലും കിട്ടും. പിന്നെ അതെല്ലാം കഴിച്ച് നമ്മൾ വീട്ടിലെത്തിയിട്ടോ. അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ ഉമ്മ രാത്രി തന്നെ ആ ഒരു സ്നേക്ക് പ്ലാന്റ് അതിൽ സെറ്റാക്കി തന്നിട്ടോ. കാരണം അതിങ്ങനെ നമ്മളിങ്ങനെ കെട്ടി വെച്ചൊക്കെയായിരുന്നല്ലോ, അപ്പം ഇനിയിപ്പോൾ കേടുവന്ന് പോകണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അന്ന് രാത്രി തന്നെ അതും സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മുമ്പ് ഇങ്ങനെ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഇങ്ങനെയാട്ടോ ചെടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. മണ്ണും ആദ്യം മണ്ണിലിതാക്കിയിട്ട് പിന്നെ അതൊരു പേപ്പർ കൊണ്ട് പൊതിഞ്ഞിട്ട് പിന്നെ അതൊരു തുണിയോണ്ട് കെട്ടിയിട്ടാട്ടോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ കുറച്ച് ദിവസമൊക്കെ നമ്മൾ ഈ ഒരു തുണി ഉണ്ടല്ലോ അതിങ്ങനെ നനച്ചു കൊടുത്താൽ ഇങ്ങനെ കേട് വരാതെ തന്നെ ഇരുന്നോളൂ കേട്ടോ. അപ്പോൾ നാട്ടിൽ നിന്നൊക്കെ ആരെങ്കിലും ചെടി കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൊണ്ടുവന്നാൽ മതി കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ തുണി കൊണ്ട് കെട്ടി വെക്കുന്നതുകൊണ്ട് തന്നെ അത് മണ്ണ് പുറത്തേക്കൊന്നും പോവില്ല. മറ്റേത് പേപ്പർ മാത്രമായിട്ട് നമ്മൾ പൊതിയുമ്പോൾ ചിലപ്പം മണ്ണ് പുറത്തേക്ക് പോകുക അല്ലെങ്കിൽ വെള്ളം അങ്ങനെ ഇതാവുക അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുമല്ലോ. അപ്പോൾ ഇതിപ്പോൾ തുണിയിൽ കെട്ടുന്നതുകൊണ്ട് തന്നെ അതങ്ങനെ സെക്യൂറായിട്ട് ഇരിക്കും കേട്ടോ. ഇപ്പോൾ ഇതുമ്മ വന്നിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 1 week ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. എന്നിട്ടും ചെടികൾക്ക് അങ്ങനെ വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മളിത് പോട്ട് ചെയ്യുന്നത് വരെ ജസ്റ്റ് ആ ഒരു തുണീൻ്റെ മേലെ കൂടെ ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ വെക്കാറായിരുന്നു കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ അതും ഒന്ന് സെറ്റാക്കിയിട്ടെടുത്തു. അപ്പോൾ ഞാൻ നേരത്തെ കല്ലുകൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതും ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ചെടിയും ഞാൻ അവിടെ തന്നെ വാങ്ങിച്ചതാട്ടോ. അപ്പോൾ ഇത് പിന്നെ ചട്ടി വീട്ടിലുള്ളതുകൊണ്ട് പിന്നെ ഞാൻ അവിടെ നിന്ന് വാങ്ങിക്കാതെ ഇത് വീട്ടിൽ വന്നിട്ട് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു കേട്ടോ ഇന്നത്തെ വ്ളോഗിലെ വിശേഷങ്ങൾ. എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.